ഹായ് എല്ലാവർക്കും എസ് ടി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് NAM നാഷണൽ ആയുഷ് മിഷൻ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മൊബൈൽ വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കേരളത്തിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിൽ പോസ്റ്റ് നെയിം വരുന്നത് മൾട്ടി പർപ്പസ് വർക്കറാണ്. 520 വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് 40 വയസ്സ് വരെയാണ്. 28 ഏപ്രിൽ 2023 കണക്കാക്കിയിട്ടാണ് നിങ്ങളുടെ ഏജ് നോക്കുന്നത്. അപ്പോൾ 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് വരുന്നത് കോൺട്രാക്ട് ബേസ്ഡാണ്, അപ്പോൾ താൽക്കാലിക നിയമനമാണ്. അപ്പോൾ താൽക്കാലിക ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 15/5/2023 5 വരെയാണ്. അപ്പോൾ മൊബൈൽ വഴി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാസം സാലറി പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഇനി ഓരോ ജില്ലയിൽ വരുന്ന ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം 44, തൃശ്ശൂർ 38, കൊല്ലം 37, പാലക്കാട് 37, പത്തനംതിട്ട 39, മലപ്പുറം 37, ആലപ്പുഴ 36, കോഴിക്കോട് 37, കോട്ടയം 36, വയനാട് 35, ഇടുക്കി 32, കണ്ണൂർ 44, എറണാകുളം 35, കാസർഗോഡ് 33. അപ്പോൾ ഇത്രയും ജില്ലകളിലെ ഒഴിവുകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അവസരമാണ്. കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിലേക്കൊരു 300 രൂപ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. അപ്പോൾ 300 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളവർ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ വ്യൂ നോട്ടിഫിക്കേഷൻ കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വായിക്കാൻ താല്പര്യമുള്ള, അതായത് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യാം. അല്ലാത്തവരിവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ID, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം. അല്ലാത്തവരുടെ രജിസ്റ്റർ ഹെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. അതിനുശേഷം ഈ ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ മെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് സൈസ്, ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. എല്ലാം മൊബൈൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്യാൻ ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.